സഖാക്കളെ, സംസ്ഥാന കമ്മിറ്റി എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായുള്ള ഗൃഹസന്ദർശന പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചു. ഏറ്റവും നല്ല അനുഭവമാണ് ജനങ്ങളുമായുള്ള നേരിട്ടുള്ള ഇടപെടലിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. കേന്ദ്ര ഗവൺമെൻറ് നയങ്ങളെ വിമർശിക്കുന്ന അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിൽ വരുത്തേണ്ട ചില മാറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് അംഗീകരിക്കുന്ന നയങ്ങളെ നല്ല രീതിയിൽ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. പാർട്ടിയുടെ എല്ലാ തലങ്ങളിലുമുള്ള ആളുകൾ ഒന്നിച്ചു ചേർന്നുകൊണ്ടായിരുന്നു ഈ ഗൃഹസന്ദർശന പരിപാടിയിൽ ഞാൻ പങ്കെടുത്തത്. എല്ലാ വിശദാംശങ്ങളും ഇവിടെ ഷെയർ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആലോചിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ: ഒന്ന്, APL BPL കാർഡ് ഇടത്തട്ടുകാരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ലഭിക്കുമോ എന്നുള്ളത്. മറ്റൊന്ന്, ലൈഫുമായി ബന്ധപ്പെട്ട് നോംസിൽ മാറ്റം വരുത്താൻ കഴിയേണ്ടതുണ്ട്, അതുമായി ബന്ധപ്പെട്ട് ആലോചിക്കണം എന്നുള്ളത്. കാർഷിക രംഗത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒട്ടേറെ പ്രയാസങ്ങളുണ്ട്. ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾ അവർ അംഗീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കിഴക്കൻ മലയോര പ്രദേശങ്ങളിൽ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായിട്ട് വരികയാണ്. ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്നുണ്ട്. അതെങ്ങനെ പരിഹരിക്കാൻ വേണ്ടി കഴിയുമെന്ന് ഗൗരവമായി ആലോചിക്കാൻ സാധിക്കേണ്ടതുണ്ട്. മുനിസിപ്പാൽ പഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം വന്നിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ, പ്രധാനമായിട്ടും ഒന്ന്, മാലിന്യ സംസ്കരണം തന്നെയാണ്. ഗവൺമെൻറ് അതുപോലെ തന്നെ ഈ സ്ഥാപനങ്ങളും നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് പൂർണ്ണാർത്ഥത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കുകയാണ്. കുടിവെള്ളം ചില സ്ഥലങ്ങളിൽ വരാത്തതിനെ സംബന്ധിച്ചുള്ള പ്രയാസങ്ങളും കാര്യങ്ങളും അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ജനങ്ങളുടെ നിന്നും വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ഗൾഫ് നാടിൽ നിന്നും വന്ന ആൾക്കാരെ കണ്ട സമയത്ത് അവർക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രയാസം, അവർ വരുന്നത് ടൂറിസ്റ്റുകളായിട്ടല്ല, ഒരു ഒന്നും രണ്ടും വർഷം കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ ആൾക്കാരെ കാണാനോ കല്യാണത്തിൽ പങ്കെടുക്കാനോ മറ്റു കാര്യങ്ങൾക്കുമാണ്. പക്ഷേ ആ സമയത്താണ് ഫ്ലൈറ്റിൻ്റെ ചാർജ് ഏറ്റവും അധികം വർദ്ധിപ്പിക്കുന്നത്. അത് ഗവൺമെൻറ് ഫ്ലൈറ്റ്, ഇന്ത്യൻ എയർലൈൻസ് ആയാലും എയർ ഇന്ത്യ ആയാലും സ്വകാര്യ ഫ്ലൈറ്റ് ആയാലും, ഇതിന് ഏത് രീതിയിൽ നേതൃത്വം വരുത്താൻ കഴിയണം. നമുക്കറിയാം കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന സമീപനത്തിൻ്റെ ഭാഗമാണ്, പക്ഷേ കേരളത്തിലെ ആൾക്കാരാണ് ഏറ്റവും അധികം പ്രയാസപ്പെടുന്നത്. കപ്പൽ രംഗത്ത് ജോലി ചെയ്യുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഈ കാസർഗോഡ് ജില്ലയിലുണ്ട്. അവർക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളുമില്ല. എത്രയോ വർഷം കപ്പലിൽ പോയി ജോലി ചെയ്ത് തിരിച്ചു വന്നാൽ മാനേജ്മെൻറ്റാണ് കൊടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്. അതേപോലെ തന്നെ അതിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ബോംബെയിലാണ്. അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ നൽകാൻ സാധിക്കുമോ എന്നുള്ളതും ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആലോചിക്കേണ്ട ഒരു വിഷയമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം പല സ്ഥലങ്ങളിലും അവർ അത് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങൾ. ഗവൺമെൻറ് നല്ല രീതിയിൽ തന്നെയുള്ള നടപടികൾ സ്വീകരിച്ചത് അംഗീകരിക്കുന്നു. എന്നാൽ കൂടുതൽ തൊഴിൽ സാധ്യതകൾ ഉണ്ടാക്കാനുള്ള നടപടികൾ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതെങ്ങനെ നടപ്പിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ആലോചിക്കേണ്ടതായിട്ടുള്ളത്. നമ്മുടെ ഗവൺമെൻറ് അംഗീകരിച്ച വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് നല്ല അഭിപ്രായങ്ങളാണ് ഉള്ളത്. അതേസമയത്ത് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് ആരോഗ്യരംഗത്തിലുള്ള പ്രശ്നങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് കർണാടകത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ നമുക്ക് പഴയ കാലഘട്ടങ്ങളിൽ മംഗലാപുരത്തെയാണ് ആരോഗ്യ മേഖലയിൽ ആശ്രയിക്കേണ്ടി വന്നിട്ടുള്ളത്. ഇന്നും അത് തുടരുകയാണ്. മാറ്റങ്ങൾ ധാരാളം വന്നു എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ട് മെഡിക്കൽ കോളേജ് പൂർണ്ണമായും പ്രവർത്തിക്കാൻ കഴിയണം. അമ്മയും കുഞ്ഞും ആശുപത്രി കാഞ്ഞങ്ങാടുള്ളത് ഇനിയും പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ടാറ്റ ആശുപത്രി കോവിഡ് കാലഘട്ടത്തിൽ വന്നത് ഇപ്പോഴും പ്രവർത്തനം ആ രീതിയിൽ നടക്കുന്നില്ല. അതുകൊണ്ട് നല്ല മാറ്റങ്ങൾ വന്നു എന്ന് പറയുന്ന സമയത്തും ആരോഗ്യരംഗത്ത് പൊതുവെ ഉയർന്നു വന്ന ഈ പ്രശ്നങ്ങൾ പാർട്ടിയും ഗവൺമെൻറ്റും ഗൗരവമായിട്ട് കാണേണ്ടതായിട്ടുണ്ട്. വ്യത്യസ്ത രീതിയിലാണ് അഭിപ്രായങ്ങൾ. പ്രത്യേകിച്ച് പ്രാദേശിക പ്രശ്നങ്ങളാണ് പല സ്ഥലങ്ങളും ശക്തിയായിട്ട് വന്നിട്ടുള്ളത്. അത് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടത്, മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടത്, ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടത്. അതിൽ റോഡിൻ്റെ പ്രശ്നം വരുന്നുണ്ട്, കുടിവെള്ള പ്രശ്നം വരുന്നുണ്ട്, പാർപ്പിട പ്രശ്നം വരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും അധികം മാറ്റങ്ങൾ വന്നു എന്ന് പറയുന്ന സമയത്തും തീരെ സഹായം കിട്ടാത്ത പല വീടുകളെയും നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. അതിന് ഇപ്പോൾ സ്ഥലം കിട്ടാത്തതിൻ്റെ പ്രശ്നം ഉണ്ടാകും, ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ടാകും. അങ്ങനെയുള്ള ഒറ്റപ്പെട്ട ഗവൺമെൻറ് അതിന് പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്, ഏറ്റവും പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കാനുള്ളത്. പക്ഷെ അതുപോലുള്ള വീടുകളുണ്ട് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയണം. തീരദേശ മേഖലയിൽ പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് എടുത്ത സമീപനങ്ങൾ അംഗീകരിക്കുമ്പോഴും അവർ
ഒരു വർഷത്തിൽ പലപ്പോഴും ഈ കാലവർഷക്കെടുതിയുടെ ഭാഗമായിട്ട് കടലിൽ പോകാൻ കഴിയുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് പ്രയാസങ്ങളും കാര്യങ്ങളും വരുന്നുണ്ട്. ഇതുപോലുള്ള വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ഈ ചർച്ചയിൽ ഉയർന്നു വന്നു എന്നുള്ളത് സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ പാർട്ടി സഹാക്കൾ തന്നെ പറഞ്ഞത് ഇത് ഇവിടം കൊണ്ട് നിർത്താൻ പറ്റത്തെ പാടില്ല, മറ്റേത് നമ്മുടെ സമരപരിപാടികളെക്കാളും സജീവമാണ്, അതുപോലെ തന്നെ ജനങ്ങളുമായി ബന്ധപ്പെടാൻ കഴിയുന്നതാണ് ഈ പരിപാടി, ഇത് തുടർന്ന് കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഈ ഉയർന്നു വരുന്ന കാര്യങ്ങൾ പഞ്ചായത്ത് തലത്തിൽ ചിലത് നമുക്ക് പരിഹരിക്കാൻ വേണ്ടി കഴിയും, ബ്ലോക്ക് തലത്തിലും ജില്ലാതലത്തിലും പരിഹരിക്കാൻ വേണ്ടി കഴിയും, സംസ്ഥാന തലത്തിൽ ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ഉയർന്നു വന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ക്രോഡീകരിച്ചുകൊണ്ട് ജില്ലാ കമ്മിറ്റിയും സ്റ്റേറ്റ് കമ്മിറ്റിയും ചർച്ച ചെയ്ത് ഭാവി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ദിശാബോധമുണ്ടാക്കാൻ ജനങ്ങളുമായുള്ള ഈ സമ്പർക്ക പരിപാടി സഹായകമാകും. ഇത് ഇവിടം കൊണ്ട് നിർത്തരുത്, ഇത് തുടർച്ചയായിട്ട് നടത്തണമെന്നുള്ളതാണ് നമ്മുടെ സഹാക്കളുടെയും ജനങ്ങളുടെയും അഭിപ്രായം. ഒരു വീട്ടിൽ പോയാൽ പെട്ടെന്ന് പോയിട്ട് വരാൻ കഴിയത്തില്ല. ഞാൻ തന്നെ ഒരു 10 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ സമയമെടുത്ത വീടുകളുണ്ട്, പല സംശയങ്ങളും കാര്യങ്ങളും വരുന്ന സമയത്ത്. പ്രത്യേകിച്ച് നമ്മുടെ സാമ്പത്തിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന സമീപനങ്ങൾ, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ചില കാര്യങ്ങളുടെ പരിമിതി, ആ നിലയിൽ ജനങ്ങളുമായിട്ടുള്ള ശരിക്ക് ഒരു ഒരു എന്താ ഭരണപരമായിട്ട് അവരെ ബോധ്യപ്പെടുത്താനും സംഘടനാപരമായിട്ടും അല്ലെങ്കിൽ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടും ചില അഭിപ്രായങ്ങൾ പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ നമുക്കെതിരായിട്ട് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളും കാര്യങ്ങളും. ഒരു കാര്യം ഞാൻ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി, കാരണം കാസർഗോഡ് തന്നെ ഭക്ഷ്യവിഷബാധ കാരണം ഒരു വിദ്യാർത്ഥിനി മരിച്ചു എന്ന് പറഞ്ഞ് 2 ദിവസം തുടർച്ചയായിട്ട് ഗവൺമെൻറ്റിനെതിരായിട്ട് വാർത്തകൾ കൊടുത്തു. പക്ഷേ പിന്നീടാണ് അതല്ല, അത് ആത്മഹത്യയാണെന്ന് തെളിഞ്ഞത്. പക്ഷേ അത് ആ 2 ദിവസവും നമുക്കെതിരായിട്ടാണ് വന്നത്. ഇതുപോലുള്ള ഒട്ടേറെ കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം നമ്മൾ കൂടുതൽ ജാഗ്രതയോടുകൂടി നിൽക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണിത്. ഈ വാർത്തകൾ അതുപോലെ തന്നെ മറ്റ് പ്രചരണങ്ങളും കാര്യങ്ങളും വരുന്ന സമയത്ത്, ഏതായാലും ഈ ഘട്ടത്തിൽ പാർട്ടി എടുത്തിട്ടുള്ള ഈ ഗൃഹസന്ദർശന പരിപാടി അങ്ങേയറ്റം സ്വാഗതാർഹമാണ്. ജനങ്ങളും പാർട്ടിയും ഒരേപോലെ അത് സ്വീകരിക്കുന്നു, അത് തുടർന്ന് കൊണ്ടുപോകാനും നമുക്ക് കഴിയേണ്ടതുണ്ട്.